ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ള ചെറിയൊരു വാട്ടർ പമ്പ് ഉണ്ടാകുന്ന ഒരു വീഡിയോയാണ്. നമ്മൾ കൈകൊണ്ട് നിർമ്മിക്കുന്ന ചെറിയൊരു വാട്ടർ പമ്പ് നമുക്ക് അക്വാറിയത്തിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയ രീതിയിലുള്ള ഒരു വാട്ടർ പമ്പ്, വലിയൊരു വാട്ടർ പമ്പിൻ്റെ ഒരു മോഡലായിട്ട് നിങ്ങൾ കരുതിയാൽ മതി. അപ്പോൾ ആ ഒരു വാട്ടർ പമ്പാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാനും കഴിയും. അപ്പോൾ ആ ഒരു വീഡിയോയിലായിട്ട് നേരെ പോകുന്നതിന് മുമ്പ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഒരു വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം തന്നെ നമുക്കിത് ഇതേപോലെ ഒരു കുപ്പിയുടെ അടപ്പ് വേണം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു പെൻ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് മാർക്ക് ഇട്ടതിന് ശേഷം ഒരു ഹോളും കൂടി ഇട്ടെടുക്കണം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇതെന്തിനാ വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് ഒരു മോട്ടർ കയറി, ഒരു ഡി സി മോട്ടർ കയറി ഇരിക്കാൻ പാകത്തിന് വേണം ഇതുപോലെ ഹോൾ ഇടാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ടൈറ്റായിട്ട് കയറിയിരിക്കും. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് ഒട്ടിച്ചും കൂടി എടുക്കണം. അപ്പോൾ നമ്മളിതുപോലെ സൂപ്പർ ഗ്ലൂ അതുപോലെ എന്തെങ്കിലും പെട്ടെന്ന് ഒട്ടുന്ന പശകൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അപ്പോൾ നമ്മളിതുപോലെ കുറച്ച് പശയാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ആ ഒരു മോട്ടർ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് പശയാക്കി എന്നിട്ട് കുറച്ച് ആ ഒരു മോട്ടർ നമ്മളിതുപോലെ കറക്റ്റായിട്ട് ഒരു ഹോളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല സെറ്റായിട്ട് ഇത് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതേപോലെ തന്നെ വേറൊരു കുപ്പിയുടെ അടപ്പും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അതിൻ്റെ ഈ ഒരു മുകളിൽ വശം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അത് അതിൻ്റെ സെൻട്രലായിട്ടൊരു ഹോളും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് നമുക്ക് മോട്ടറിലോട്ട് കണക്ട് ചെയ്യാനായിട്ട്. അതിനു മുമ്പായിട്ട് നമ്മളത് മാറ്റി വെച്ചു. എന്നിട്ട് നമുക്ക് ഈ ഒരു മോട്ടർ കറക്റ്റായിട്ട് ഒന്നും കൂടി ഒന്ന് ഗ്ലൂ ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചും കൂടി കൊടുക്കാം. നമ്മളിതുപോലെ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് നേരെ മറ്റേ ഒരു കട്ട് ചെയ്ത് വെച്ചാൽ ഒരു ഇതിലോട്ട് വരാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ ഇതുപോലെ ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഒരു വര വരക്കണം. ആ ഒരു പോയിൻ്റ് ഇട്ട് ഒരു ഹോൾ ഇട്ട ആ ഒരു ഭാഗത്തിൻ്റെ ഇതുപോലായിട്ട് ഒരു വര വരക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടും ഒരു വര വരക്കണം. ഇതെന്തിനാ വെച്ചാൽ നമ്മളതിൻ്റെ ഒരു ഇത് ഫാന് വെക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഡിസൈന് കിട്ടാനായിട്ടാണ്. ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു പാറ്റേൺ കിട്ടാനായിട്ടാണ്. അപ്പോൾ നമ്മളിതുപോലെ നാല് വര രണ്ട് വര വരച്ചു നാല് പോയിൻറ്റുകൾ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നാണ് നമ്മൾ ഒരു ഫാൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇതേപോലെ നാല് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വരയിൽ ഇതാ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അത് നമ്മളിതുപോലെ സൂപ്പർ ഗ്ലൂ അതുപോലെ എന്തെങ്കിലും പെട്ടെന്ന് ഒട്ടുന്ന പശകൾ വെച്ചാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇതേപോലെ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മോട്ടറിൻ്റെ അകത്ത് സെറ്റായിരിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇതുപോലെ ആ ഒരു ഹോളിലൂടെ ആ ഒരു മോട്ടർ അങ്ങ് കയറ്റി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് അളകുന്നുണ്ട്. കാരണം ആ ഒരു സൂപ്പർ ഗ്ലൂ പെട്ടെന്ന് ഒട്ടിയെങ്കിലും അത് ലൂസായി പോകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മളിതുപോലെ കുറച്ച് സൂപ്പർ ഗ്ലൂ ആക്കിയതിന് ശേഷം അതിൽ കുറച്ച് മണ്ണ് നല്ല പൊടിയായിട്ടുള്ള മണ്ണ് ഇട്ടുകൊണ്ട് ഒട്ടിച്ചെടുത്താണ്. അപ്പോൾ നല്ല പെർഫെക്ഷൻ നല്ല ടൈറ്റായിട്ട് ഒട്ടിയിരുന്നോളൂ. നമ്മൾ അതേപോലെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫാന് നമുക്കൊന്ന് ഓടിച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ കറങ്ങുന്നുമുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ കറക്കുന്ന ടൈമിൽ ആ ഒരു ഫാൻ ഊരി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫാനിനൊന്നും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടികൾ നോക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വെക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എടുക്കുന്നത്. ഇതെന്തിനാ വെച്ചാൽ അതിൻ്റെ അകത്ത് നടക്കുന്ന സംഭവങ്ങൾ കാണാനായിട്ടാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈമിൽ ഇത് വെക്കണം എന്നില്ല, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പിയുടെ അടപ്പ് എന്തെങ്കിലും വെച്ച് ഇതുപോലെ കട്ട് ചെയ്ത് ഉണ്ടാക്കിയാൽ മതി. നമ്മളിതുപോലെ അതിൻ്റെ അകത്ത് കാണാനായിട്ട് അകത്ത് നടക്കുന്നത് കാര്യങ്ങൾ കാണാനായിട്ടാണ് ഇതുപോലെ വെച്ചത്. ഇനി അടുത്തായിട്ട് ഇതുപോലെ ഒരു പൈപ്പ് എടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയൊരു പൈപ്പ് എടുത്തതിന് ശേഷം അതിൽ ഇതുപോലെ ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ പോയിൻ്റ് ഇട്ടെടുക്കണം. ആ ഒരു റൗണ്ട് ഇട്ടെടുത്തു. ഇനി നമുക്ക് അവിടെ ഇതുപോലെ ഷോൾഡറിങ് വെച്ച് ആ ഒരു പൈപ്പ് അതിൻ്റെ അകത്തേക്ക് കയറ്റാനായിട്ട് ഒരു ഹോളും കൂടി ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഉരുകി നിൽക്കുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ കത്തി ഉപയോഗിച്ച് ഒന്ന് കട്ടിയിൽ ക്ലീൻ ആയി കൊടുക്കണം. ഇതുപോലെ അകത്തുള്ളതും നമ്മൾ ക്ലീനായി കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു ഫാൻ അതിൽ തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് ഈ ഒരു പൈപ്പ് അതിൻ്റെ അകത്തോട്ട് വെച്ചതിന് ശേഷം നമ്മളൊന്ന് ഒട്ടിച്ചും കൂടി കൊടുക്കണം. ഇതുപോലെ സെറ്റായിട്ട് അതിൻ്റെ അകത്തോട്ട് അങ്ങ് കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഗ്ലൂ ഗണ്ണോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പശ വെച്ച് ഒന്ന് ഒട്ടിച്ചും കൂടി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സെറ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇതുപോലെ ആ ഒരു പൈപ്പ് കുറച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫാൻ അതിൽ തട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൂടി കൊടുക്കുക. ആ ഒരു എക്സ്ട്രാ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അത് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് നമ്മളിതുപോലെ എടുത്തതിന് ശേഷം അതിൽ ഇതുപോലെ ഒരു സെൻറ്ററിൽ ഹോൾ ഇട്ടതിലൂടെ ഒരു പൈപ്പ് അങ്ങ് കയറ്റിയെടുക്കുക. നമ്മളിതാ ഇതുപോലെ പൈപ്പ് കയറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ സൂപ്പർ ഗ്ലൂ എന്തെങ്കിലും വെച്ച് ഒന്ന് ടൈറ്റായിട്ടൊന്ന് ഒട്ടിച്ചും കൂടി കൊടുക്കാം.
അപ്പോൾ ഇതാ ഇതുപോലെ സെറ്റായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഈ ഒരു ഏറെ നിൽക്കുന്ന ഭാഗം, എക്സ്ട്രാ നിൽക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് അങ്ങ് കട്ട് ചെയ്തും കൂടി കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ മോട്ടറിലോട്ട് അങ്ങ് ഒട്ടിച്ചും കൂടി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് കുറച്ച് പശ ഇതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് സൂപ്പർ ഗ്ലൂ കുറച്ചാക്കിയതിന് ശേഷം നമ്മൾ അതിലോട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ട്രാൻസ്പറൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഗ്ലാസ് വെച്ചതിന് കാരണം ഇതുപോലെ അകത്തോട്ട് കാണാനായിട്ടാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈമിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും സംഭവങ്ങൾ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്നുകൂടി നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് ഒട്ടിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തതിന് ശേഷം അതിൽ നമ്മൾ ഇതുപോലെ കുറച്ച് ഗ്ലൂ ആക്കിയതിന് ശേഷം ഇത് ഇവിടെ സെറ്റ് ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് മോട്ടറിലോട്ട് രണ്ട് വയേഴ്സ് ഷോൾഡർ ചെയ്യണം. അപ്പോൾ നമ്മളൊരു ബ്ലാക്ക് വയർ നമ്മൾ ഷോൾഡർ ചെയ്തു. ഇപ്പോൾ ഇതുപോലെ ബ്ലാക്ക് വയർ ഷോൾഡർ ചെയ്തു. ഇനി അടുത്തായിട്ട് സ്വിച്ചും അതിൽ രണ്ട് വയേഴ്സും ഉണ്ട്. അതിൽ നിന്ന് ഒരു വയറെടുത്ത് മോട്ടറിലോട്ട് ഷോൾഡർ ചെയ്യാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് സ്വിച്ച് ഈ ഒരു കാർഡ്ബോർഡിൽ ഇതുപോലെ ഒട്ടിച്ചും കൂടി കൊടുക്കാം. സ്വിച്ച് ഇതുപോലെ സെറ്റായിട്ട് ഒട്ടിച്ചു. എന്നിട്ട് അതിൻ്റെ ഒരു വയറെടുത്ത് നമ്മൾ ഇതുപോലെ ഒരു മോട്ടറിലോട്ട് അങ്ങ് കണക്ഷൻ കൊടുത്തു. എന്നിട്ട് അതിൻ്റെ രണ്ടാമത്തെ വയറെടുത്ത് കുറച്ച് ലെങ്ത്ത് കൂട്ടാനായിട്ട് ഒരു വയറും കൂടി നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് വയറും റെഡ് വയറും നമ്മൾ ബാറ്ററിയിലോട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അതിനു മുമ്പായിട്ട് കുറച്ച് വെള്ളം നമ്മുടെ ടാങ്കിലോട്ട് നിറച്ചു കൊടുക്കാം. ടാങ്ക് എന്ന് പറയുന്നത് ആ ഒരു അടി കാണുന്ന പാത്രമാട്ടോ. നമ്മളിതുപോലെ സെറ്റാക്കി ഒഴിച്ചു. ഇനി നമുക്ക് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് വെള്ളത്തിൻ്റെ പവർ ഇല്ലാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രൊപ്പലർ കട്ട് ചെയ്തിരുന്നു സൈഡിൽ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടത് പ്രൊപ്പലർ കട്ട് ചെയ്തപ്പോൾ കുറച്ച് ചെറുതായി പോയി. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഇതുപോലെ വെള്ളത്തിന് ഫോഴ്സ് ഇല്ലാത്തത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വാട്ടർ പമ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട കഴിയുമ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലോട്ടൊന്ന് ജോയിൻ ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയി കാണുന്നേരെ ഗുഡ് ബൈ.